നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കർണാടകയിലെ ഹിജാബ് വിഷയം, ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന മനഃപൂർവ്വം സൃഷ്ടിച്ച, ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയം തന്നെയാണ്. മനഃപൂർവ്വം അസ്ഥിരതയുണ്ടാക്കാൻ, രാജ്യത്തിനെതിരെ ആളുകളെ തിരിക്കാൻ, മനഃപൂർവ്വം തിരിക്കാൻ നടത്തുന്ന വൃത്തികെട്ട ഗെയിം പ്ലാനുകളാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം. കാരണം ഇതിനു മുൻപും ആ കോളേജ് അവിടെ ഉണ്ടായിരുന്നു. ആ കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ പഠിച്ചതാണ്. അവർക്കാർക്കും അന്നേരം ഇതൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ടുവന്നത് എന്തോ ഒരു അജണ്ടയുടെ, രാജ്യവിരുദ്ധ അജണ്ടയുടെ, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നും നടത്തുന്നില്ല. കാരണം അത് കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. പിന്നെ ഇവിടെ കുറേ നേതാക്കന്മാരുണ്ട്, അഭിപ്രായം പറയാനൊക്കെ. അവർ പറഞ്ഞോളട്ടെ, അവരുടെ അഭിപ്രായം അവർക്ക് പറയാമല്ലോ. BJP ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, അദ്ദേഹം ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ദീർഘകാലമായി CPIM പ്രവർത്തകനായിരുന്നു. കണ്ണൂർ MP ആയിരുന്നു CPIM. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോഴും മതവിശ്വാസങ്ങളും ഇസ്ലാം മതവിശ്വാസവും പ്രാർത്ഥനയും അതുപോലെയുള്ള ചടങ്ങുകളും അതുപോലെയുള്ള രീതികളുമൊക്കെ പിന്തുടരുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാണ് അദ്ദേഹം. ഞാൻ യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമാണെന്നാണ് അദ്ദേഹം പലപ്പോഴും അവകാശപ്പെട്ടിട്ടും ഉള്ളത്. നമ്മളത് പല കുറി മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഹിജാബ് വിവാദം അനാവശ്യമാണെന്നും ബുർഖയും ഇങ്ങനെയുള്ള വേഷവിധാനങ്ങളൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഇസ്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നും അദ്ദേഹം പറയുന്നു. ശരീരമാസകലം മൂടുന്ന വസ്ത്രം താലിബാൻ രീതിയാണ്, താലിബാൻ്റേതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ആ വസ്ത്രം സ്ത്രീവിരുദ്ധമാണ്, സമ്പൂർണ്ണമായും സ്ത്രീവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ജോർദാൻ, സൗദി അറേബ്യ അതുപോലെയുള്ള രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണാധികാരികൾ വരെ യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളും മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചാ അവകാശക്കാരെന്ന് പറയപ്പെടുന്നവർ വരെ വളരെ മാന്യമായ സാധാരണഗതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഉമ്മമാരുടെയും അമ്മമാരുടെയും ഒക്കെ വേഷങ്ങൾ. അതുപോലെ തൻ്റെ ഉമ്മയ്ക്കൊപ്പമുള്ള ഒരു ചിത്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊപ്പം ഉള്ള ഒരു ചിത്രവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നു. മോദിജിയുടെ അമ്മയെയും എൻ്റെ ഉമ്മയെയും നോക്കൂ, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഉമ്മമാരും അമ്മമാരും. ഹിജാബ് വിവാദം അനാവശ്യമാണ്, ബുർഖ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, ശരീരമാസകലം മൂടുന്ന വേഷം താലിബാൻ്റേതാണ്, നമ്മെ തമ്മിലടിപ്പിക്കാൻ ചില ദേശവിരുദ്ധ ശക്തികൾ ഇറങ്ങിയിരിക്കുകയാണ്, എൻ്റെ സമുദായത്തിലെ ദേശീയ മുസ്ലിങ്ങൾ അത് തിരിച്ചറിയും ഉറപ്പാണ് എന്നാണ് APഅബ്ദുള്ളക്കുട്ടി തൻ്റെ FB പേജിൽ കുറിച്ചത്. ഹിജാബ് വിവാദത്തിൽ ഇസ്ലാം പുരോഗമന വനിതകൾ രംഗത്ത് വന്നു. ഈ 21-ാം നൂറ്റാണ്ട് പിന്നിലേക്ക് പോയി ഇരുണ്ട കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മുസ്ലിം പുരോഗമനവാദികളായ തസ്ലിമ നസ്രിൻ, അതുപോലെ റിബ്ഗ അലി ഖായത്ത് എന്നിവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി. ലോകമാസകലം ഇത്തരം വിവാദങ്ങൾ അനാവശ്യമാണ് എന്ന് പറയുമ്പോൾ യാഥാസ്ഥിതിക മുസ്ലിം മതവിശ്വാസികൾ പോലും ഇത് ഭൂഷണമല്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ചില ആളുകൾ ഇതിനുവേണ്ടി കിടന്ന് ബഹളം കൂട്ടുന്നത്, ഓലയിടുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം ഭാരതത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു വിഘടനമുണ്ടാക്കി, ഒരു വിഘടനവാദത്തെ മുമ്പോട്ട് വെച്ച് വസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെയും സംസ്കാരങ്ങളെയും തമ്മിലിടിപ്പിക്കാനുള്ള ചില രാജ്യവിരുദ്ധ ശക്തികളുടെ തീരുമാനമാണ് ഇതിന് പിറകിൽ എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കും ഒക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട്.